കല്യാണം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കൂടിയതാണ് ഈ ചാനലിലേക്ക്. പിന്നെ ഞങ്ങളിപ്പം കൊടൈക്കനാലിലേക്ക് നിൽക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ വന്നു, ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. സിൽവർ കാസ്കേഡ് വാട്ടർഫോൾസ്, സിൽവർ കാസ്കേഡ് വാട്ടർഫോൾ ആണ് ഇവിടുത്തെ പേര്. ഇവിടെ ആണെങ്കിൽ ആക്ച്വലി എല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്, നമുക്ക് എങ്ങും പോകാനൊന്നും പറ്റുകയില്ല. പക്ഷെ എന്നാലും നമുക്ക് പുറത്തുനിന്ന് കൂടി ഈ വാട്ടർഫോളിനെ ആസ്വദിക്കാം. ഇവിടെ ഒത്തിരി തിരക്കാണ്, വീക്കെൻഡ്സ് ആയതുകൊണ്ട് കുറേ ആൾക്കാർ വെക്കേഷനും വീക്കെൻഡ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു പോലീസുകാർ നിൽക്കുന്നുണ്ട്, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. കൺട്രോൾ ചെയ്യണം, മാസ്ക് ഇടാത്ത എല്ലാ ആൾക്കാരും പറഞ്ഞു വിടുകയാണ്. പിന്നെ ഇവിടെ കുറേ കടകളുണ്ട്, ഇവിടെ കുറേ ഫ്രൂട്ട്സ് കിട്ടും. പിന്നെ കോൺ ഇങ്ങനെ കോൺ ഫ്രൈ ചെയ്തത് കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആണ്. ഞാനും അത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലം. നിങ്ങളിവിടെ വന്ന് ട്രൈ ചെയ്യുക. വീക്കെൻഡ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഫാമിലി ആയിട്ട് വരാം. ഹലോ, നമ്മളിപ്പോൾ കൊടൈക്കനാലാണുള്ളത്. രണ്ട് ദിവസത്തെ ചെറിയൊരു ഷോർട്ട് ട്രിപ്പിന് വേണ്ടി വന്നതാണ്. രണ്ട് ദിവസമല്ല, ഒരു നൈറ്റ് സ്റ്റേ. ഒരു നൈറ്റ് സ്റ്റേ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്, മഴയും തണുപ്പും ഒക്കെ ആയിട്ട് സൂപ്പർ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഒരു നല്ലൊരു ഒരു സ്ഥലം കണ്ടു. അവിടെ നമ്മൾ ഒന്ന് നിർത്തി ചെറിയൊരു വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുകയാണ്. മേഘമൊക്കെ ഇങ്ങനെ അങ്ങ് ഇറങ്ങി വരുവാണ്. നല്ല അടിപൊളി വ്യൂ ആണേ, സൂപ്പർ. എൻ്റെ വൈഫ് മോളിൽ നിന്ന് എൻജോയ് ചെയ്യുവാണ്. മലയൊക്കെ കണ്ടോ, മലയിലിങ്ങനെ മഞ്ഞ് ഫുൾ കവർ ചെയ്യുന്നത് പോലെയുണ്ട്. അത് മഞ്ഞാണോ ക്ലൗഡ് ആണോ എന്ന് ഒരു സംശയം. ക്ലൗഡാ, ക്ലൗഡാ. ഫുൾ സൂപ്പർ ആയിട്ടുണ്ട്, കാണാൻ നല്ല രസമാണ്. ഈ ട്രീസ് ഒക്കെ ഇങ്ങനെ നിരന്ന് താഴ്വരയെ കൂടി ഇങ്ങനെ നിൽക്കുന്നതാണ്, നല്ല രസമാണ്. എനിക്കാണെങ്കിൽ ഇവിടുന്ന് പോകണമെന്ന് പോലെ ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്ത് ചെയ്യണം, വീട്ടിൽ പോകാതെ പറ്റത്തില്ലല്ലോ. ഇവിടുത്തെ ബ്യൂട്ടിഫുൾ നേച്ചറിനെ കണ്ടുപിടിക്കാൻ നല്ല സ്പോട്ടാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം. ഇവിടെ വരാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് വന്ന് ഒരു വീക്കെൻഡ്സിലൊക്കെ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകണം. ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ തിരിച്ച് ഇങ്ങനെ യാത്ര കാറിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സി, ഇവിടെ നല്ല വ്യൂസ് ഉണ്ട്, കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈവൻ ദോ ഇവിടെ റെസ്ട്രിക്ഷൻസ് ആണെങ്കിൽ ആൾക്കാർ ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ വരുമ്പോൾ എന്താ, ഈ ചുരമൊക്കെ കുറച്ച് സൂക്ഷിച്ചോണം. ചിലവർക്ക് ചുരമൊന്നും സൂട്ട് ആവത്തില്ല, ലൈക്ക് മീ. ഞാൻ ഇന്നലെ ആണെങ്കിൽ വന്നപ്പോൾ കുറേ ഛർദ്ദിച്ച്. ഇന്നിപ്പോൾ ഓക്കെയാണ്, ഇതുവരെയായിട്ട് ഓക്കെയാണ്. നല്ല സ്ഥലമാണ്. നല്ല ഇവിടെ ഫുള്ള് കാടാണ്. പിന്നെ ഒത്തിരി ടേണിങ്സ് ഉണ്ട് ഇവിടെ. ടേണിങ്സ് വരുമ്പോൾ സൂക്ഷിച്ച് പോണം. ഇങ്ങനെ ഡാഷ്ബോർഡ് കാണണ്ട, അങ്ങനെ അങ്ങനെ എടുത്താൽ മതി. അങ്ങനെ എടുക്കുമ്പോഴത്തേക്കിന് പക്ഷേ കുഴി ഷേക്ക് ആവാൻ നോക്കിക്കോളാം. അപ്പൊ അങ്ങനെ പിടിച്ചു. നീ ഇവിടെ വെക്ക്, ഇവിടെ വെച്ച് അവിടെ ഒന്ന് വെക്ക്. ആ അവിടെ വെച്ച് ഇച്ചിരി എന്നിട്ട് ക്യാമറ മുകളിലോട്ടാ, കാണാൻ അത്രേ ഉള്ളു. സൂപ്പർ, ഇങ്ങനെ വെച്ചിട്ട് സൂപ്പർ വീഡിയോ വ്യൂസ് ആണ് ഇവിടെ. അങ്ങനെയൊക്കെ പറഞ്ഞത് വണ്ടി വളയുന്നതനുസരിച്ചിട്ട് അത് വളഞ്ഞോളും, അതുകൊണ്ട് അത് വിഷയമല്ല. വണ്ടിയുടെ മുകളിൽ അങ്ങനെ നേരെ വെച്ച് വണ്ടി വളയുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ ഇച്ചിരി അങ്ങ് മാനത്തോട്ട് ആണെങ്കിൽ ഇച്ചിരി താഴെ ഡാഷ്ബോർഡ് കാണുകയും ചെയ്യരുത്. അങ്ങനെ മാനം കാണരുത്. എന്നെ എൻ്റെ ഭർത്താവാണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. ഞാനൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടർ ആണ്, എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ ഇവിടെ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു, നല്ല തണുപ്പാണ്. കാണിക്കാവേ, മഞ്ഞ് ഇതാണ്, ക്ലൗഡ് ഇങ്ങനെ കേറുന്നുണ്ട് ഇവിടെ. നമുക്കിപ്പം ട്രീസ് കാരണം അധികം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ് കാണിച്ചു തരാവേ. അച്ചാ നിർത്ത്, നിർത്തിയാലല്ലേ കാണിക്കാൻ പറ്റൂ. പാർക്കിംഗ് ഏരിയ ഇല്ല.
ഇങ്ങനെ ക്ലൗഡ്സ് ഒക്കെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ വെച്ച് കാണാം. സൂപ്പറാണ്, കണ്ടോ ഗൈസ്, സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ വ്യൂ, ഇത് ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ആണെന്ന് അറിയുമോ? ഇത്തിരി ബ്യൂട്ടി ഉണ്ട് നമ്മുടെ നേച്ചറിന്. നമ്മളിങ്ങനെ അടിപൊളി പാട്ടും കേട്ടും ഡാൻസും കളിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ ഹസ്ബൻഡ് എന്റെ വണ്ടി ഓടിക്കുകയാണ്. ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് പറയുന്നുണ്ട്, ഹസ്ബൻഡ് പറയൂ ഹസ്ബൻഡ് എങ്ങനെയുണ്ടായിരുന്നു കൊടൈക്കനാൽ? എനിക്ക് ഇഷ്ടപ്പെട്ട ഹസ്ബൻഡിന്റെ എന്റെയും ഞങ്ങൾ രണ്ടുപേരുടെയും ഫസ്റ്റ് ടൈം ആയിരുന്നു ഇവിടെ. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മിസ്സായി. ഞങ്ങൾ രണ്ടുപേർക്കും ഒരേപോലെ മിസ്സായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങും പോകാൻ പറ്റില്ല, കൊടൈക്കനാൽ ഊട്ടി ഒന്നും പോകാൻ പറ്റിയില്ലായിരുന്നു സ്കൂളിൽ നിന്നും കൊണ്ടുപോയ സമയത്ത്. ഗൈസ്, ഉറക്കമാണ് ഗൈസ്, നമ്മളെ യൂട്യൂബർ ഫുൾ ഉറക്കമാണ്, ഒരു രക്ഷയില്ല. ഞാനൊറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് വണ്ടിയൊക്കെ ഓടിച്ച് പോവാണ്. എന്നാലും കൊള്ളാം, ഈ വളവൊക്കെ ആയതുകൊണ്ടേ പുള്ളിക്കാരിക്ക് ചെറിയൊരു ഛർദിലുണ്ട്. അപ്പം പിന്നെ കാണാം.